നവരസങ്ങൾ ഏതാണെന്നും കൂടെ മനസ്സിലാക്കാനും കൂടെ ഒരുപക്ഷെ, കാരണം പെട്ടെന്ന് ഒരാളടുത്ത് നവരസങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്നാലെണ്ണം പറയായിരിക്കും, ബാക്കി ഒമ്പതും കൃത്യമായിട്ട് പറയാൻ പറ്റണമെന്നില്ല. ബട്ട് അതും കൂടെ പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിരുന്നു ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഈ ഒരു സിനിമയുടെ ആന്തോളജി എന്ന് പറയുന്നത്, വെബ് സീരീസ് ടു ബി പ്രിസൈസ്. സോ അഞ്ചാമത്തെ സെഗ്മെന്റ് ശാന്തം അഥവാ പീസ് എന്നാണ് അത് ടൈറ്റിൽഡ് ആയിട്ടിരിക്കുന്നത്. ബട്ട് ദാറ്റ് ഫിലിം ഇസ് എനിത്തിങ് ബട്ട് പീസ്. ഫുൾ വയലൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു അറ്റ്മോസ്ഫിയറിൽ നിർത്തിയേക്കുന്നു. പക്ഷേ യുനോ അതിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ അവർ നേടാൻ ശ്രമിക്കുന്നത്, ഈ യുദ്ധത്തിൻ്റെ ഇടയിലും അവസാനം സമാധാനം എന്ന് പറയുന്ന ഒരു ഒരു വർത്തമാനം ഒരു സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ ആ യുദ്ധത്തിനിടയിൽ ആൾക്കാർ വളരെ കാര്യമായിട്ട് തേടിപ്പോകുന്നത് സമാധാനമാണ് എന്നൊരു ചിന്ത ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അപ്പം പീസ് എന്നൊരു ഒരു വളരെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വികാരം അന്വേഷിച്ചു പോകുന്ന ഒരു യാത്രയാണ് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പീസ് എന്ന് പറയുന്ന ഈ സെഗ്മെന്റ്. ഓക്കെ, അപ്പോൾ പണ്ട് ശ്രീലങ്കൻ ആർമിയും എൽ ടി ടിയും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ ഒരു ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ നിന്നുള്ള ഒരു എപ്പിസോഡാണ് സിനിമയിൽ പിക്ചറൈസ് ചെയ്യുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇവരുടെ രണ്ടുപേരുടെ ഫ്രണ്ട് ലൈനിലായി നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ ഈ എൽ ടി ടിയുടെ ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കുന്ന ഒരു മൂന്ന് നാല് പേര് മാത്രം നിൽക്കുന്ന ഒരു ഒരു സ്റ്റേഷനുണ്ട്. ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിലെ കഥാപാത്രങ്ങൾ അവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ബോബി സിൻഹയുടെ ക്യാരക്ടർ, ഗൗതം വാസുദേവ് മേനോൻ, പിന്നെ ഒരു രണ്ട് ചങ്ങായിമാരുമുണ്ട്. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. അതായത് യുദ്ധം നടക്കുന്ന ഒരു പോസ്റ്റില് നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നത്തേയില്ല. വളരെ ലൈറ്റ് ഹാർട്ടഡ് ഫൺ, കുറെ വർത്തമാനം, അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കളിയാക്കുക. അപ്പോൾ ആ ഒരു ടെൻഷൻ നിറഞ്ഞ സ്ഥലത്തിനിടയിൽ പോലും ഇവരുടെ ആ ഒരു ഒരു ബ്രദർഹുഡ് ഉണ്ട്. ആ ഒരു നാല് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവർ ഒരുമിച്ച് വരുമ്പോഴത്തേക്കുമുള്ള ഒരു ബ്രദർഹുഡിൻ്റെ ഒരു ഒരു ഫീൽ, അതിലൂടെ പോലും അവർ ആ ഒരു സന്തോഷം കണ്ടെത്തുന്ന ഒരു ചില വർത്തമാനങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണാം. വിച്ച് ഇസ് വെരി എന്താ പറയുക, മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുടെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫാക്ടർ പറയാം, ബോബി സിംഹ. ബോബി സിംഹയുടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ പല സിനിമകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് വൺ ഫിലിം, അല്ലെങ്കിൽ വൺ സെഗ്മെന്റ് ടു ബി പ്രിസൈസ്, ഏറ്റവും കൂടുതൽ ബോബി സിംഹ എന്റെ മനസ്സിന്റെ അകത്തേക്ക് കയറി ഒരു സ്ഥാനം ഉറപ്പിച്ച ബോബി. യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ബോബി സിംഹ. കാരണം മേ ബി ചിലപ്പോൾ ആ കഥാപാത്രം പറയുന്ന ഡയലോഗുകളിലും അതിനിടയിലുള്ള പുള്ളിക്കാരൻ്റെ പഴയ ഓർമ്മകളിലൂടെ ഇങ്ങനെ എവിടെയോ ഒരു ചാപ്റ്റർ മുങ്ങിത്തപ്പി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വർത്തമാനം പറയുമ്പോഴത്തേക്കും ആ ഒരു ഓർത്തൊരു സാധനം കണക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യുന്നതൊക്കെ പുള്ളി ആ സെക്കൻഡുകൾക്ക് ഒരു ഒന്നൊന്നര സെക്കൻഡിൽ ആ ചിന്തിച്ച് അതിനോട് റിയാക്ഷൻ വരുമ്പോഴൊക്കെ നമുക്കത് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നുണ്ട്. വി കണക്ട് വിത്ത് ദ ക്യാരക്ടർ. ആ ബോബി സിംഹയുടെ ആ കഥാപാത്രവുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ലൈക്ക് ഐ സെഡ്, യു വിൽ ഫോൾ ഇൻ ലവ് വിത്ത് ബോബി സിംഹ എന്ന ആക്ടർ, ബിക്കോസ് ഹി ഹാസ് പോർട്രേറ്റ് ദാറ്റ് ക്യാരക്ടർ ബ്യൂട്ടിഫുള്ളി. ചെറിയ രസകരമായിട്ടുള്ള ഒന്ന് രണ്ട് ട്വിസ്റ്റുകളുണ്ട്, ബട്ട് ഇവൻച്വലി ആ ഒരു വയലൻസിൻ്റെ ഇടയിൽ നിന്ന് സമാധാനം എന്ന് പറയുന്ന ഒരു ഒരു ചിന്ത, ഒരു വികാരം എവിടെയോ ഇങ്ങനെ ഷാഡോയിൽ, കാരണം അത് ഫ്രണ്ട് ലൈനിൽ വരുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനൊരു ഒരു ഫിലോസഫിക്കൽ ചിന്ത കൂടി ആ ഒരു സിനിമയുടെ കൂട്ടത്തിലുണ്ട്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. കാർത്തിക് സുബ്രാജ് ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. അതുപോലെ തന്നെ അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത ക്യാമറ വർക്ക് ഈസ് എക്സലന്റ് ഇൻ ദിസ് ഫിലിം. വളരെ നീറ്റായിട്ട് അതിൻ്റെ ക്യാമറ വർക്കും കൂടി ആ ഒരു സിനിമയുടെ ഒരു മൂഡിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഓൾസോ അതിൻ്റെ ഓഡിയോ വർക്ക് ഈസ് ഓൾസോ വെരി നൈസ്. ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രമല്ല അതിൻ്റെ ചില ശബ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ യു വിൽ ഫോൾ ഇൻ ലൈൻ വിത്ത് ആ ഒരു ഇമോഷൻ ദാറ്റ് ദ ഫിലിം അവർ സെഗ്മെന്റ് വാസ് ട്രൈങ് ടു പോർട്രേ. യെസ്, ഗൗതം വാസുദേവ് മേനോൻ ഇതിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നുണ്ട്. പുള്ളി വേറൊരു സെഗ്മെന്റ് ഇതിൽ റൊമാൻറ്റിക്, അല്ലെങ്കിൽ ആ പ്രണയം എന്ന് പറയുന്ന ശൃംഗാര എന്ന് പറയുന്ന നവരസങ്ങളുടെ ഭാവം പോർട്രേ ചെയ്യുന്ന സെഗ്മെന്റ് സംവിധാനം ചെയ്യുന്നതും ഗൗതം വാസുദേവ് മേനോൻ. അപ്പം നമ്മൾ നേരത്തെ അരവിന്ദ് സ്വാമിയുടെയും ഒരു ഇതിൽ കണ്ടു, പുള്ളിക്കാരൻ ഒരു സെഗ്മെന്റിൽ അഭിനയിക്കുന്നു, മറ്റൊരു സെഗ്മെന്റ് സംവിധാനം ചെയ്യുന്നു. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നതാണ് വിച്ച് ഈസ് നെക്സ്റ്റ്. ബട്ട് ഫോർ ദ ടൈം ബീങ് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പീസ് ഇസ് എ ഫിലിം വിച്ച് ക്യാൻ ടച്ച് യു. ഈ പറയുന്ന പോലെ ചില ആഴത്തിൽ എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാവുന്ന, എവിടെയോ ഒന്ന് സ്പർശിക്കുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഐ ലൈക്ക് ഇറ്റ്.